അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഖിയാമത്ത് നാളിന്റെ അറിയപ്പെടാത്ത അത്ഭുതങ്ങൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കുറേ വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോൾ മൂന്നായിട്ട് നമുക്ക് ഓഹരിച്ചിയാം. ഒന്ന്, ഖിസ്മുല്ലഹറ വൻഖല സംഭവിച്ചു, വെളിപ്പെട്ടു, അസ്തമിച്ചു. രണ്ട്, ഖിസ്മുല്ലഹറ വലം യൻഖളി വെളിപ്പെട്ടു, ഖിയാമത്തിന്റെ അടയാളം, പക്ഷെ വലം യൻഖളി അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടേ. അതാണ് നമ്മൾ ഇപ്പോൾ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല അത്ഭുതങ്ങൾ. മൂന്നാമത്തെ അത്ഭുതമാണ് ഖിയാമത്തിന്റെ പരിപൂർണമായ അടയാളങ്ങൾ, അൽ അമാറാത്തുൽ കബീറ. അത് വലിയ അത്ഭുതങ്ങളാണ്. അതിങ്ങനെ തുടർച്ചയായി കൊണ്ടേയിരിക്കും. അതോടുകൂടി ഈ ലോകം പരിപൂർണമായി അതാണ് മൂന്നാമത്തെ സംഭവം. ഇപ്പോൾ നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത് രണ്ടാമത് നമ്മൾ പറഞ്ഞ വിഭാഗമാണ് ഖിസ്മുല്ലഹറ വലം യൻഖളി, വെളിപ്പെട്ടു അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല, അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ഒന്നാമതായി പറഞ്ഞത് ഖിസ്മുല്ലഹറ വൻഖല, വെളിപ്പെട്ടതെന്താണ്, പൂർത്തിയായതെന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് എന്റെ ജനനം, എന്റെ ജനനം ഖിയാമത്തിന്റെ അടയാളമാണ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ബുഇസ്തു അന വസാഅത്തു ഖാതൈം, ബുഇസ്തു അന വസാഅത്തു ഖാതൈം, ഞാനും എന്റെ നാളും ഇതേപോലെയാണെന്ന് രണ്ട് വിരലുകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഹുമാനമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫത്ഹു ബൈത്തുൽ മഖ്ദസ്, ബൈത്തുൽ മഖ്ദസിന്റെ വിജയം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് സംഭവിച്ചതായിരുന്നു ബൈത്തുൽ മഖ്ദസിനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജയിച്ചടക്കിയിരുന്നു. ജൂതന്മാരുടെ കൈകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചു വാങ്ങി കൊടുത്തു. ജൂതന സ്രാണികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തുയർത്തിയ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്, അത് മുസൽമാന്റെ ഗേഹമാണ്, ആകാശത്തിന്റെ കവാടം അവിടെയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ മിഅ്റാജിലേക്ക് കൊണ്ടുപോയപ്പോ പരിശുദ്ധ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വിശ്രമ കേന്ദ്രമായി കണ്ടത് ബൈത്തുൽ മഖ്ദസ് ആണ്. എന്തിനാണ്? അവിടെ മുതലാണ് പിന്നീട് അങ്ങോട്ട് ആകാശത്തോടുന്നത്. ആകാശത്തിന്റെ വാതിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലാണ്. മഹബത്തുൽ അംബിയ, മഹബത്തുൽ വഹീ വ മഖറുൽ അംബിയ, വഹീ ഇറങ്ങുന്ന സ്ഥലം അവിടെയാണ്, മലാകമാരുടെ സങ്കേതം അവിടെയാണ്, പ്രവാചകന്മാരുടെ ഖബറിടം അവിടെയാണ്. എത്രയോ ചരിത്രങ്ങളാണ് തിരുത്തി കുറിച്ചത്, എത്രയോ ചരിത്രങ്ങളാണ് ബൈത്തുൽ മുഖദ്ദസിനെ പറയാനുള്ളത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ലോകത്തെ മാടി വിളിച്ചിരുന്ന ഒരു നാടായിരുന്നില്ലേ? ലോകത്ത് സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട നാടായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. 16 മാസക്കാലത്തോളം അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് നോക്കിയല്ലയോ നമസ്കരിച്ചിരുന്നത്. എത്രത്തോളം മഹനീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവിച്ചു, ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി മോചിപ്പിച്ചു, മുസ്ലിമീങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹു തആല അത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയത് ഏത് കോലത്തിലാണ്? 18 തുന്നലുകളുള്ള ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് സഞ്ചരിക്കുമ്പോ പ്രമുഖരായ സഹാബാക്കൾ മഹാനായ ഉമറിനോട് പറയുകയാണ്, അല്ല മഹാനവറുകളെ അമീറുൽ മുഅ്മിനീൻ, ഇന്നൊരു സംഭാഷണത്തിന് പോവുകയാണ്,
ഇന്ന് നമ്മളിൽപ്പെട്ട മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായുള്ള സ്നേഹ സംവാദമാണ് നടക്കാൻ പോകുന്നത്. അങ്ങ് രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്, അങ്ങ് രാജ്യം ഭരിക്കുന്ന അമീറാണ്. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ 18 തൊങ്ങലുകളുണ്ട്, തുന്നലുകളുണ്ട്. അതുകൊണ്ട് മഹാനവരുകളെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രം അങ്ങ് ധരിച്ചിട്ട് ശരീരത്തിൽ കിടക്കുന്ന ആ കീറി പറഞ്ഞ വസ്ത്രം ഒന്ന് മാറ്റിവെച്ചാലും നല്ല വസ്ത്രമൊക്കെ വെടിപ്പായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആ പുതിയ വസ്ത്രം വാങ്ങി ശരീരത്തിൽ ധരിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി പഴയ വസ്ത്രം കഴുകാൻ ഉപയോഗിച്ചു. സാധാരണ നമ്മൾ പഴയ വസ്ത്രം ധരിച്ചിട്ടാണ് കഴുകുന്നത്, ഇപ്പൊ പുതിയ വസ്ത്രം ധരിച്ചിട്ട് പഴയ വസ്ത്രം കഴുകി ശുചിയാക്കി വൃത്തിയാക്കി ഉണക്കി തയ്ച്ച് അല്ല റാഹത്താക്കി യാത്ര പുറപ്പെടാൻ നേരത്ത് പുതിയ വസ്ത്രം അഴിച്ചു മാറ്റി അതേ പഴയ വസ്ത്രം തന്നെ ഉപയോഗിച്ചു. മഹാന്മാരായ സഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങി തന്ന സമ്മാനമായി തിരസ്കരിക്കുകയാണോ? ഇല്ല സഹാബത്തെ, ഇല്ല സഹാബത്തെ. പ്രൗഢിയിലും പ്രതാപത്തിലുമല്ല കാര്യമുള്ളത്, വരിയല്ലുകൾ കൊണ്ട് മൂടപ്പോട ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള ഈമാനിക ജ്യോതിസ്വതിയല്ലോ, അതിനാണ് കാര്യമുള്ളത്. ബാഹ്യ രൂപത്തിലേക്കുള്ള പടച്ച തമ്പുരാൻ ഒരാളെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ ലാ യൻറു ഇലാ സുവരിക്കും വലാ ഇലാ ജിസാമിക്കും വലാ യൻറു ഇലാ ഖുലൂബിക്കും. പടച്ച തമ്പുരാൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുക, അവന്റെ വസ്ത്രത്തിലേക്കല്ല, അവന്റെ വെളിഭാഗമാ ായ ഭാഗങ്ങളിലേക്കല്ല, അവന്റെ ഈമാനിക ജ്യോതിഷിലേക്കാണ് പഠിച്ചവൻ നോക്കുക എന്നാണ് മഹാനായ ഉമർ ഫാറൂഖ് പറഞ്ഞു. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പട്ടിണി കിടന്ന കാലങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് കണ്ടം വെച്ച വസ്ത്രം ധരിച്ചിരുന്ന കാലത്തെ കുറിച്ച് അയവരൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിരിപ്പില്ലാതെ ഓലപ്പന മടലിൽ കിടന്ന ചരിത്രം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സഹാബാക്കളെ തെളിയപ്പെടുത്തുകയായി. അതുകൊണ്ട് സഹാബത്തെ നമുക്ക് വേണ്ടത് ഈമാനിക ജ്യോതിസാണ്. ഈമാനിക പവറിലേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കീറലുള്ള തുന്നലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താൻ പോയത്. നമ്മളൊക്കെ വാഹനത്തിന് വരാൻ പോകാനെങ്കിൽ പറഞ്ഞ പോലെ ആരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരുന്നോ, ഇങ്ങനെ കയ്യില് പ്രത്യേകം തുളച്ച് ഊത്, പിന്നെ പ്രത്യേകമായ ഒരു ഷാള്, പ്രത്യേകമായ ഒരു ഉടുപ്പ്, പ്രത്യേകമായ ഒരു മുണ്ട്, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കണ്ടു. അല്ലാ വൃത്തി വേണമല്ലോ. ഇന്നല്ലാഹ തയ്യിബുൻ ഇന്നല്ലാഹ നദീഫുൻ യുഹിബ്ബുന്നദാഫാ. കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ചോണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വസ്ത്രത്തിലും ചെരുപ്പിലും വാഹനത്തിലും ഒന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല എന്നും പറഞ്ഞാൽ ആഡംബരമാകണം എന്നല്ല അതിന്റെ അർത്ഥം. ജനങ്ങളുടെ മുന്നിൽ വൃത്തിയായിട്ട് പോകണം. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ആരൊക്കെയോ ഇപ്പം കമന്റ് അടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, കമന്റ് ഇഷ്ടം പോലെ ആളുകളുണ്ട്. പ്രാസികന്മാരൊക്കെ പോകുന്ന രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചപ്പോ എപ്പിസോഡ് എടുക്കാൻ പറ്റിയ ഒരു അതും കൂടെ ഉള്ളു. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ഈമാന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ വാക്കാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ പ്രാസംഗികമാരെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത്, എത്രയോ പേര് സ്വീകരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും, രാത്രി കൊടുത്ത ഊതറ കൈലി കൊടുത്തോണ്ട പള്ളിക്ക് സ്വീകരിച്ചു വരാം. അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആരുമില്ല. ബർമൂഡയിട്ട് കൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരികയാണ്, അതിനെതിരെ പ്രതികരിക്കാൻ എന്ത് സമുദായമില്ല. പാതിരാ സമയത്ത് സിനിമാ തിയേറ്ററിലും ഇശൽ നിലാവിലും ഗാനമേളയിലും ഒക്കെ പോകേണ്ട ഉമ്മത്തിനെ ഒക്കെ പിടിച്ചിരുത്തി 1-2 മണിക്കൂർ വാവ് പറഞ്ഞ് ആ സദസ്സിലെങ്കിലും അത്രയും സമയം അവരിരിക്കുന്നില്ല. വഴി ഒരുക്കിയ പണ്ഡിതന്മാരെ പറയുന്ന കാര്യമില്ല. ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം, പക്ഷെ ന്യൂനതകൾ പരസ്യപ്പെടുത്തലല്ല വേണ്ടത്. ന്യൂനതകൾ പറയണം, ന്യൂനത ഇല്ലാത്ത ആരാണ്?
ന്യൂനതയില്ലാത്തതായിട്ട് ഒന്നും തന്നെ ന്യൂനതയില്ലാത്ത ഒരാളും കടന്നു വരട്ടെ, അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കണം, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നല്ല വസ്ത്രത്തെ കണ്ടുകൊണ്ടോ ഒരു വാഹനത്തെ കണ്ടുകൊണ്ടോ ഒരു വീട് കണ്ടുകൊണ്ടോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ആവശ്യമില്ലാതെ ആവശ്യത്തിനും അപ്പുറം ചെയ്യുന്ന ഭക്ഷണമാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, വീടാകട്ടെ, അത് അല്ലാഹുവിന്റെ ഹിസാബാണ്. അത് നമ്മൾ സമാധാനമാകണം. അതല്ലാതെ കണ്ടൊരു നല്ല വസ്ത്രം ഇട്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നതിനെതിരെ ഒന്ന് കുറ്റം പറയുന്നു. ഇച്ചിരി മോശമായ വസ്ത്രം നൈമിതിയാക്കന്മാരെ ഒരു വൃത്തിയില്ലാത്തും കരയിലും കടലിലും ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ രണ്ടാമത്തെ അത്ഭുതമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനിയും ഒരു കാലഘട്ടം ഉണ്ടാകും, ഇന്ന് ജൂതന്മാരുടെ കൈകളിൽ ഇരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ വീണ്ടും മോചിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുന റസൂലുള്ളാഹി തങ്ങളോട് ഗസ്വത് തബൂക് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു റസൂലിനോട് അന്റെ നാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചോദിച്ച വേളയിൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് നബിയുന റസൂലുള്ളാഹി തആല പറയുകയാണ്, എഴുതോ സഹോദരാ, എന്റെ മരണം ഖിയാമത്തിന്റെ അടയാളമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, മൗതി എന്റെ മരണം എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേ കൂട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, വഫത്ഹി ബൈത്തുൽ മഖ്ദസ് ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും ജയിച്ചെടുക്കപ്പെടും. ആരും ശ്രദ്ധിക്കപ്പെടാതെ മദീന മാറിപ്പോകും. മദീനയുടെ മണ്ണില് പക്ഷി പ്രവാദികൾ കൊണ്ട് നിറയും, പട്ടികളും നായികളും ചെന്നായികളും കൊണ്ട് നിറയും. പരിശുദ്ധമായ മദീന ചെന്നായികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ മദീന പട്ടണത്തെ വളരെ വളരെ നിസ്സാരമായി ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്.